Hi friends, welcome to your English window. I am your Sri Lanka teacher. Hope you are all safe and fine. George Orwell's Animal Farm എന്ന നോവലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ദ റെബലിയൻ ഒക്കേഴ്സ് ഏർലിയർ ദാൻ എക്സ്പെക്റ്റഡ്. ജോൺസ് ദി ഓണർ ഓഫ് അനിമൽ ഫാം ലോസസ് എ ലോട്ട് ഓഫ് മണി ഇൻ ലോ സ്യൂട്ട് and he becomes careless with the farm. He neglects to feed the animals. ജാരിച്ചതിലും നേരത്തെ വിപ്ലവം നടന്നു. ഒരു കേസിൽ ജോൺസണ് ധാരാളം പണം നഷ്ടപ്പെട്ടു. ഫാമിനെ അവൻ ശ്രദ്ധിക്കാതെയായി. മൃഗങ്ങൾക്ക് ശരിയായ നേരത്തെ ഭക്ഷണമൊന്നും അവൻ കൊടുത്തില്ല. Then, break into the store shed in search of meal. When Jones and his men arrive, they begin whipping the animals but soon find themselves being attacked and chased off the farm. Mrs. Jones saw what was happening and so she packed some of her essential goods and goes out of the house. Johnson, അവൻ്റെ ആൾക്കാരും വന്ന് മൃഗങ്ങളെ ചാട്ട കൊണ്ടടിക്കാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഒത്തൊരുമയോടെ ജോൺസണെയും അവൻ്റെ ആൾക്കാരെയും അവിടെ നിന്ന് ഓടിച്ചു. ഫാമിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ മിസ്സിസ് ജോൺസ് അത്യാവശ്യ ചില സാധനങ്ങൾ ബാഗിലാക്കി വീട്ടിൽ നിന്ന് പുറത്തേക്കോടി. വിജയം കൈവരിച്ച മൃഗങ്ങൾ ജോൺസിൻ്റെ എല്ലാ അടയാളങ്ങളും നശിപ്പിക്കുന്നു. അവർ ഇഷ്ടം പോലെ തിന്നുന്നു. പുതിയതായി കൈവന്ന സ്വാതന്ത്ര്യത്തിൽ അവർ ആറാടുന്നു. അവർ ജോൺസിൻ്റെ വീട്ടിലേക്ക് പോയി അതൊരു മ്യൂസിയമാക്കാമെന്ന് തീരുമാനിക്കുന്നു. ഇതുവരെ ഫാമിൻ്റെ പേര് മേനർ ഫാം എന്നായിരുന്നു. അതിൻ്റെ പേര് മാറ്റി അനിമൽ ഫാം എന്നാക്കി. അതിൻ്റെ മതിലിൽ അനിമലിസത്തിൻ്റെ 7 കൽപ്പനകൾ എഴുതി വെച്ചു. എന്താണ് ആ 7 കൽപ്പനകൾ? അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഏഴ് കൽപ്പനകളിൽ ഒന്ന്, വാട്ട് എവർ ഗോസ് ഓൺ 2 legs ഈസ് ആൻ എനിമി. അതായത് 2 കാലിൽ നടക്കുന്നവർ ശത്രുക്കളാണ്, അതായത് മനുഷ്യർ. രണ്ടാമത്തെ കൽപ്പന ഇതാണ്, വാട്ട് എവർ ഗോസ് അപ്പോൺ 4 legs ഓർ ഹാസ് വിങ്സ് ഈസ് എ ഫ്രണ്ട്. 4 കാലിൽ നടക്കുന്നവർ, അതായത് മൃഗങ്ങൾ, പറക്കുന്നവരും പക്ഷികൾ കൂട്ടുകാരാണ്. 4 കാലിൽ നടക്കുന്നവരും പറക്കുന്നവരും കൂട്ടുകാരാണ് എന്ന് പറയുന്നു. മൂന്നാമത്തെ കൽപ്പന, നോ അനിമൽ ഷാൽ വെയർ ക്ലോത്ത്സ്, ഒരു മൃഗവും വസ്ത്രം ധരിക്കുകയില്ല. 4th, നോ അനിമൽ ഷാൽ സ്ലീപ്പ് ഇൻ എ ബെഡ്, ഒരു മൃഗവും കട്ടിലിൽ ഉറങ്ങുന്നില്ല. 5th, നോ അനിമൽ ഷാൽ ഡ്രിങ്ക് ആൽക്കഹോൾ, ഒരു മൃഗവും മനുഷ്യനെ പോലെ മദ്യപാനം നടത്തുകയില്ല. ആൻഡ് 6th, നോ അനിമൽ ഷാൽ കിൽ അതർ അനിമൽസ്, ഒരു മൃഗവും മറ്റു മൃഗങ്ങളെ കൊല്ലുകയില്ല. അതായത് മനുഷ്യർ മറ്റു മനുഷ്യരെ കൊല്ലും എന്നർത്ഥം. നോ ഓൾ അനിമൽസ് ആർ ഈക്വൽ, അതാണ് ഏറ്റവും വലിയ, എല്ലാ മൃഗങ്ങളും സമന്മാരാണ്. മനുഷ്യർക്കില്ലാത്ത നല്ല ക്വാളിറ്റീസ് മൃഗങ്ങൾക്കുണ്ട് എന്ന് അനിമൽ ഫാമിലിയുടെ ജോർജ് ഓവൽ നമ്മളെ കാണിച്ചു തരികയാണ്. ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.